ഹായ്, ഐ എം ഡോക്ടർ രാകേഷ് രാധാകൃഷ്ണൻ നായർ, ഡയറക്ടർ ഹെമറ്റോ ഓങ്കോളജി ആൻഡ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെമറ്റോ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഇസ് ഡീലിംഗ് വിത്ത് ബ്ലഡ് ക്യാൻസേഴ്സ്. ബ്ലഡ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിളായിട്ടുള്ളൊരു അസുഖമല്ല, ഇതൊരു ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സാണ്. ഏകദേശം 180 എന്ന് പറഞ്ഞാൽ 180 പ്രകാരം ബ്ലഡ് ക്യാൻസറുകൾ ഡിസ്ക്രൈബ്ഡ് ആണ്. നമ്മൾ മെയിനായിട്ട് 3 കാറ്റഗറിയായി പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ക്യാൻസേഴ്സ് ബേസിക്കലി ഉള്ളത് ലിംഫോമ, മൈലോമ ആൻഡ് ലുക്കീമിയ. നമ്മളെ ശരീരത്തിൽ ലിംഫ് നോഡ്സ് എന്ന് പറഞ്ഞ ഒരു ഓർഗൻ ഉണ്ട്, നമ്മളെ കഴുത്തിൽ, കക്ഷത്തിൽ, അവിടെയൊക്കെ കൈല എന്ന് പറയും നമ്മൾ മലയാളത്തിൽ. അതിലെ ബ്ലഡ് സെൽസ് ക്യാൻസറസ് ആയാൽ അത് ലിംഫോമ എന്ന് നമ്മൾ പറയും. നമ്മളെ ബോഡീനുള്ളിൽ, മജ്ജേനുള്ളിൽ എന്ന് പറഞ്ഞാൽ ബോൺ മാരോവിനുള്ളിൽ, പ്ലാസ്മ സെൽസ് എന്ന് പറഞ്ഞാൽ എല്ലാവരിലെ ബോഡിയിലും കാണുന്ന ഈ സെൽസ് ക്യാൻസേഴ്സ് ആയി കഴിഞ്ഞാൽ അതിനെ മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയും. ലുക്കീമയിൽ ക്യാൻസർ സെൽസ് ബ്ലഡിൽ തന്നെ നമുക്ക് കാണാം. അപ്പോൾ ബേസിക്കലി ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സാണ് ബ്ലഡ് ക്യാൻസർ. ബ്ലഡ് ക്യാൻസറിൻ്റെ പല ലക്ഷണങ്ങളാവാം. നോഡുകൾ, ലിംഫ് നോഡ്സ് വലുതാവുക എന്ന് പറഞ്ഞാൽ കൈരകൾ വലുതാവുക നമ്മളെ കഴുത്തിലോ അല്ലെ കക്ഷത്തിലോ, വെയ്റ്റ് ലോസ് ആവുക, പനി വരിക, ഹീമോഗ്ലോബിൻ കുറയുക, പ്ലേറ്റ്ലെറ്റ് WBC കുറയുക അല്ലെ കൂടുക, നമുക്ക് കിഡ്നിയിൽ പ്രശ്നങ്ങൾ വരിക, ഭയങ്കരമായിട്ട് ബാക്ക് പെയിൻ വരിക, നോസ് അല്ലെങ്കിൽ സ്കിന്നിലൊക്കെ ബ്ലീഡിങ് വരിക. അപ്പോൾ ഇതൊക്കെ ഒരു കോമൺ സിംറ്റംസാണ് ബ്ലഡ് ക്യാൻസറിൻ്റെ. ഈ സിംറ്റംസ് ഉള്ളപ്പോൾ നിങ്ങൾ അടുത്തുള്ള ഡോക്ടറെ സമീപിക്കുക. ബ്ലഡ് ക്യാൻസറിന് പലതരം ചികിത്സകളും ലഭ്യമാണ്. ഫോർ എക്സാമ്പിൾ, ഇമ്മ്യൂണോതെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി, കീമോതെറാപ്പി, നോൺ കീമോതെറാപ്പി അപ്രോച്ച് ആൻഡ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ആണ് വേരിയസ് വേസ് ടു ട്രീറ്റ് ബ്ലഡ് ക്യാൻസേഴ്സ്. ബ്ലഡ് ക്യാൻസറിന് ക്യൂർ ഇല്ല എന്ന് പറഞ്ഞ വലിയൊരു തെറ്റിദ്ധാരണയാണ്. അതെ, ചില ബ്ലഡ് ക്യാൻസർ ഇപ്പോഴും ക്യൂർ റേറ്റ്സ് കുറവാണ്. പക്ഷേ മെജോറിറ്റി ഓഫ് ബ്ലഡ് ക്യാൻസർ ഇപ്പോൾ ക്യൂറബിൾ ആണ്. ഫോർ എക്സാമ്പിൾ, ഹോഡ്ജ്കിൻസ് ലിംഫോമ എന്ന് പറഞ്ഞ ഒരു ബ്ലഡ് ക്യാൻസർ ഉണ്ട്. പിന്നെ APML, അക്യൂട്ട് പ്രോമൈലോസൈറ്റിക് ലുക്കീമിയ, പീഡിയാട്രിക് ALL എന്ന് പറഞ്ഞ ഒരു വേറെ തരം ബ്ലഡ് ക്യാൻസർ ഉണ്ട്. ഈ ബ്ലഡ് ക്യാൻസേഴ്സിനൊക്കെ മോർ ദാൻ 80% ക്യൂർ പോസിബിൾ ആണ്. എത്രയും നേരത്തെ ഡിറ്റക്ട് ചെയ്യുന്നു അത്രയും ബെറ്റർ ഔട്ട്കംസ് ആവാൻ സാധ്യതയുണ്ട്. Stage 4 DLBCL എന്ന് പറഞ്ഞ ലിംഫോമയ്ക്ക് ഈവൻ Stage 4 60% ക്യൂർ പോസിബിൾ ആണ്. ചില റയറായ ബ്ലഡ് ക്യാൻസേഴ്സ് ഇപ്പോഴും ഉണ്ട്, അതിൻ്റെ ക്യൂർ റേറ്റ്സ് കുറവാണ്. പക്ഷേ മെഡിക്കൽ സയൻസിൽ വരുന്ന അഡ്വാൻസ്മെൻറ്റ്സും റിസർച്ച് കാരണം മേ ബി ഇൻ ഫ്യൂച്ചർ ആ ബ്ലഡ് ക്യാൻസേഴ്സിൻ്റെയും ക്യൂർ റേറ്റ്സ് ഇംപ്രൂവ് ആവുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഒട്ടുമില്ല, ഞാൻ പറഞ്ഞില്ലേ ബ്ലഡ് ക്യാൻസർ 180 ടൈപ്സ് ഉണ്ട്. അതിന് ട്രീറ്റ്മെൻറ്റും ആ ക്യാൻസറിൻ്റെ ടൈപ്പ് പോലെ ഇരിക്കും. CML എന്ന് പറഞ്ഞ ഒരു ബ്ലഡ് ക്യാൻസർ ഉണ്ട്, ക്രോണിക് മൈലോയിഡ് ലുക്കീമിയ. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ടോട്ടലി OPD ബേസിസിലാണ് ട്രീറ്റ്മെൻറ്റ്, അഡ്മിറ്റ് പോലും ആക്കേണ്ട പേഷ്യൻറ്റിന്. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് ഒരു സിമ്പിൾ ടാബ്ലറ്റ് ഇമാറ്റിനിപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ചിലവ് ചുരുങ്ങിയ ഒരു ടാബ്ലറ്റ് കഴിച്ച് പേഷ്യൻസ് 15-20 years വരെ ഫുള്ളി ഓക്കെ ആണ് ഇപ്പോൾ 80% ഓഫ് ദ പേഷ്യൻസ്. അതിന് മുടി കൊഴിച്ചിലോ അങ്ങനത്തെ ഒരു സൈഡ് എഫക്റ്റും ഇല്ല. മൈലോമ എന്ന് പറഞ്ഞ ബ്ലഡ് ക്യാൻസർ ഉണ്ട്, അതിൽ ആൻറ്റി മൈലോമ തെറാപ്പി കാരണം ഛർദിയോ അങ്ങനത്തെ സാധാരണ കീമോതെറാപ്പി കാണുന്ന സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. ഈവൻ കൺവെൻഷണൽ കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്ന കീമോതെറാപ്പി, കൊടുക്കുന്ന കീമോതെറാപ്പിയിലും പണ്ടത്തെക്കാൾ വളരെ കുറവാണ് ഇപ്പോൾ സൈഡ് എഫക്ട്. പലതരം സപ്പോർട്ടീവ് മെഡിസിൻ, കൗണ്ടർ മെഷേഴ്സ്, സൈഡ് എഫക്റ്റിന് ആയിട്ടുള്ള കൗണ്ടർ മെഷർ ട്രീറ്റ്മെൻറ്റ് കാരണം പണ്ടത്തെ പോലത്തെ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല. പല ട്രീറ്റ്മെൻറ്റ് ലിംഫോമാസ്, മൈലോമാസ് ഒക്കെ ഇപ്പോൾ പൂർണ്ണമായി OPD ബേസിസിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഡിസീസാണ് ഇപ്പോൾ. അപ്പോൾ ഇവരൊന്നും അഡ്മിറ്റ് ആവേണ്ട ആവശ്യമില്ല. ചില ക്യാൻസേഴ്സിന് അഡ്മിറ്റ് ആക്കണം, പക്ഷേ സൈഡ് എഫക്ട് കുറയ്ക്കാനൊക്കെ പല മെത്തേഡ്സും സ്ട്രാറ്റജീസും ഇപ്പോൾ അവൈലബിൾ ആണ്. BMT എന്ന് പറഞ്ഞാൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് എന്ന് പറഞ്ഞാൽ മജ്ജ മാറ്റിവെക്കൽ. ഇതെല്ലാ ബ്ലഡ് ക്യാൻസറിലും ആവശ്യമില്ല, പക്ഷേ ചില ബ്ലഡ് ക്യാൻസർ ഇത് വളരെ ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ, മൾട്ടിപ്പിൾ മയലോമ, ചില കേസസ് ഓഫ് അക്യൂട്ട് മയലോയിഡ് ലുക്കീമിയ, ചില കേസസ് ഓഫ് അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ ആൻഡ് റിലാപ്സ്ഡ് ലിംഫോമാസ് എന്ന് പറഞ്ഞാൽ ലിംഫോമ വീണ്ടും വരികയാണെങ്കിൽ ഈ കേസസിലൊക്കെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഔട്ട്കംസ് സാധാ കീമോതെറാപ്പി കൊടുക്കുന്നതിനെക്കാട്ടും ബെറ്റർ ആയിരിക്കും. അപ്പോൾ കേസ് ടു കേസ് ബേസിസിൽ ദ ഡോക്ടർ ഹാസ് ടു ടേക്ക് എ കോൾ വെതർ
BMT ആ പേഷ്യന്റിന് ആ സമയത്ത് വേണോ എന്ന്. അതെ, പൂർണ്ണമായും. അമേരിക്ക പോലുള്ള കൺട്രീസിൽ അവൈലബിളായ ലേറ്റസ്റ്റ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ടെക്നോളജി കേരളത്തിൽ ഇപ്പോൾ ലഭ്യമാണ്. ഫോർ എക്സാമ്പിൾ, മൈത്ര ഹോസ്പിറ്റലിലെ ബ്ലഡ് ക്യാൻസർ ആൻഡ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ലേറ്റസ്റ്റായ ഇമ്മ്യൂണോതെറാപ്പി, കീമോതെറാപ്പി ആൻഡ് ടാർഗറ്റഡ് തെറാപ്പി ആൻഡ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഇപ്പോൾ അവൈലബിളാണ്. കേരളത്തിൽ പല ബ്ലഡ് ക്യാൻസർ ട്രീറ്റ് ചെയ്യുന്ന പല ഹോസ്പിറ്റൽസിലും പല സ്ഥലങ്ങളിലായിട്ട് ഈ ഫെസിലിറ്റീസ് അവൈലബിളാണ്. സാധാരണക്കാർക്ക് വളരെ എളുപ്പമായി ആക്സസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ലഭ്യമാണ്.